അപ്പോൾ എൻ്റെ പൊന്നു മോളെ അഞ്ചൂസ് നിനക്ക് എന്താണ് പ്രശ്നം? നീ നീ ശോഭ ചേച്ചിയോട് പറ ശോഭ ചേച്ചി അത് വേണമെന്നുണ്ടെങ്കിൽ ഒമറിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാം. അതാണ്, അത് നീ പറ. എൻ്റെ പൊന്നളിയാ, നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് ശരിയാണ്. ഞാനൊരു രണ്ട് രണ്ടര മണിക്കൂർ അതിൻ്റെ അകത്ത് കയറി ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് മുള്ളാൻ മുട്ടി. അപ്പോൾ മുള്ളാൻ മുട്ടിയപ്പോഴത്തേക്കാണ് ഈ ഒമർ പറഞ്ഞത് ഞാൻ ചവിട്ടി തുറക്കുമെന്ന്. ചവിട്ടി തുറക്കുമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ മുള്ളാൻ ഭാവിച്ച്, കാരണം ഇനി അധികം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചവിട്ടി തുറക്കൂല, അതുകൊണ്ട് മുള്ളാൻ ഭാവിച്ച്. അപ്പോഴത്തേക്കാണ് ഒരു ചവിട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ പാൻറ്റ് തിരിച്ച് പിടിച്ചിട്ട് അപ്പോഴത്തേക്ക് രണ്ടാമത്തെ ചവിട്ട് കിട്ടി. അതെൻ്റെ നടുവിനാണ് കിട്ടിയത്. സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ രണ്ടര മണിക്കൂർ അവിടെ നിന്നപ്പോഴത്തേക്ക് എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. അത് ഭയങ്കര സത്യമായ ഒരു കാര്യമാണ്. അത്തരത്തിലും ഒരു ആണയം കൂടി ഇട്ട് ഞാൻ പറയുന്ന സത്യമായ കാര്യമാണ്. അത് അത്തരത്തിലൊരു ആണയൊക്കെ ഇട്ട് പറഞ്ഞ അപ്പോഴത്തേക്ക് ഇന്നത്തെ എപ്പിസോഡ്, അതായത് 39-ാമത്തെ ബിഗ് ബോസ് സീസൺ ഹൗസിലെ ശോഭയനെ അഖിൽ മാരാർ വലിച്ചു കീറി അവിടെ ഇട്ടുകൊണ്ട് ഡ്യുവൽ സ്റ്റാൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്ന ശോഭയനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശോഭ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ അല്ലെന്നുണ്ടെങ്കിൽ ശോഭ എന്തോ ഒരു സംഭവമാണ് എന്നൊക്കെ നമുക്ക് പോലും തോന്നിപ്പോകുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അവൾ കളിക്കുന്നത് നല്ല രീതിയിലല്ലേ? ആദ്യമൊക്കെ വളരെ ബോർ കളിയായിരുന്നെന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നല്ല രീതിയിലല്ലേ കളിക്കുന്നത്, നമ്മളെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരുന്ന ശോഭയുടെ ക്ലിയറായിട്ടുള്ള മുഖം ഇന്ന് വലിച്ചു കീറി കീറിയിട്ട ഒരു എപ്പിസോഡെന്ന് തന്നെ പറയേണ്ടി വരും. അതിനെക്കുറിച്ച് അഖിൽ എങ്ങനെയാണ് ക്ലിയറായിട്ട് പോയിൻറ്റുകൾ എടുത്ത് പറഞ്ഞ് നിരത്തിക്കൊണ്ട് ശോഭയുടെ ആ ഒരു ഡ്യുവൽ സ്റ്റാൻഡിനെ കാണിച്ചത്, അതിനെക്കുറിച്ച് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണം. രണ്ടാമത് പറയേണ്ടത്, ഇന്ന് അവിടെ നടന്ന, അതായത് കഴിഞ്ഞ ദിവസത്തെ നമ്മളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ അവിടെ ഇരുന്ന് റിനോഷ് റിവ്യൂ പറയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറയുന്ന സെയിം സാധനം തന്നെ റിനോഷ് അവിടെ ഇരുന്ന് ചെയ്യുന്നു, അതായത് ഒരു ആക്റ്റും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാറിയിട്ട് റിനോഷ് കുറച്ചൊന്ന് ആക്റ്റീവായി. റിനോഷിനെ ആക്റ്റീവ് ആക്കിയത് ഇന്ന് നടന്ന മോർണിംഗ് ടാസ്ക് ആണ് എന്ന് പറയേണ്ടി വരും, കാരണം എല്ലാവരും കൂടെ ഉന്തിത്തള്ളി റിനോഷിനകത്തേക്ക് ഇട്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് പറയണം. പിന്നെ പറയേണ്ടത് സാഗറിൻ്റെ ഒരു ആക്ടാണ്. സാഗർ ഇന്നൊരു ഐസ് ക്യൂബ്സ് എടുത്തുകൊണ്ട് വന്ന് എല്ലാവരെയും അടിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്തു, എന്നിട്ട് അതിനെ യാതൊരു രീതിയിൽ നിങ്ങൾ കമ്പയർ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ പറയണം, രണ്ട് മൂന്ന് പച്ചത്തെറി, അതായത് ചെവി പുളിക്കുന്ന തെറികൾ റിനോഷ് വിളിച്ച് ആളുടെ വീട്ടിലിരിക്കുന്നവർക്ക് സഹിതം വിളിച്ചു എന്ന് വന്ന് കിളി പറന്ന രീതിയിലാണ് സാഗർ അവിടെ നടക്കുന്നത്. സാഗർ എല്ലാം കൊണ്ടും നീറ്റായി, എല്ലാവരും സൂപ്പറാണ്, എല്ലാവരും സൂപ്പറാണ്, എന്നെ കൂടെ താങ്ങുന്നില്ല ചേച്ചി, പ്രഷറാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് ശോഭാവധം സ്പോൺസേർഡ് ബൈ അഖിൽ മാരാർ, അതിനെക്കുറിച്ച് പറയാം. ഒരു ടീമായിട്ട് നിന്ന് പ്ലേ ചെയ്യുകയും, അത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്, ഒരു ആരും ചെയ്യാൻ പാടില്ലാതെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബാത്റൂമിലെ ഒരു ടോയ്ലറ്റിനെ യൂസ് ചെയ്ത് അവിടെ കയറി സേഫായിട്ടിരിക്കുക, അതും രണ്ട് രണ്ട് മണിക്കൂറിൽ കൂടുതൽ അവിടെ കയറി ഇരിക്കുക. അപ്പോൾ ആ ഒരു തീർത്തും പ്രൊവോക്കിംഗ് ആയിട്ട് ആരാണെന്നുണ്ടെങ്കിൽ അഖിൽമാരാരൊക്കെ ആ കാര്യത്തിൽ വളരെയധികം കാമായിട്ടിരുന്നു എന്ന് വേണം പറയാൻ. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അഖിൽ ചവിട്ടി തുറക്കുമെന്നാണ്. എന്തായാലും ഒമർ ലുലു അത് ചവിട്ടി തുറന്നു. ചവിട്ടി തുറന്നതിൽ യാതൊരു തെറ്റും കണ്ടുകൊണ്ടിരുന്ന കാഴ്ചക്കാരായ ഒരാൾക്കും തോന്നത്തില്ല. അപ്പോഴത്തേക്ക് ചവിട്ടി തുറക്കുന്നു. ചവിട്ടി തുറന്നു കഴിഞ്ഞ് സാധനം പോയി. അപ്പോഴത്തേക്ക് അവിടെ എന്തോ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചോ മറ്റോ എന്തോ സംഭവിച്ചു, പ്രോപ്പർട്ടി ഡാമേജ് എന്നുള്ളതാണ് എതിർ ടീമുകൾ എടുത്ത് ഒക്കിപ്പിടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ കുഴപ്പമില്ലാതിരുന്നത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശോഭ തൻ്റെ തനി നിറം, അല്ലെന്നുണ്ടെങ്കിൽ ഓന്തിൻ്റെ നിറം ഇങ്ങനെ കാണിക്കുന്നത് പോലെ മാറി മാറി മാറി, മോളെ നിന്നെ അവൻ വന്ന് ബലാത്കാരമായ അത് ചവിട്ടി തുറന്ന് ശരിയായില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ അവിടെ മൂത്രം ഒഴിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഡോറ് ചവിട്ടി തുറന്നു ശരിയായില്ല, അതുകൊണ്ട് തൻ്റെ ഇമേജ് ബാഡായിട്ട് വെളിയിൽ പോകാൻ പാടില്ല, നന്മയുള്ള ലോകമേ എന്നുള്ള പാട്ട് തനിക്കിട്ട് ബി ജെ എം എഴുതിച്ചിട്ട് അടിച്ചിറക്കാനുള്ളതാണ്, അതുകൊണ്ട് നീ നിൻ്റെ പ്രശ്നങ്ങൾ എന്നോട് പറയൂ എന്ന് പറഞ്ഞ് ശോഭ പോയി പേഴ്സണലി തന്നെ അഞ്ജൂസിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നു. അഞ്ജൂസ് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രണ്ട് മൂന്ന് മണിക്കൂർ അതിൻ്റെ അകത്ത് കയറി ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു, മൂത്രം ഒഴിക്കാൻ മുട്ടിയത് സത്യമായ ഒരു കാര്യമാണ്, എനിക്കറിയാം അവിടെ മൂത്രം ഒഴിക്കാൻ മുട്ടി, മൂത്രം ഒഴിച്ചിട്ടേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് അഞ്ജൂസ് പറയുന്നു. അപ്പോൾ മൂത്രം ഒഴിക്കുന്ന ഇപ്പോൾ ഇവർ തള്ളി തുറക്കുമെന്നുള്ളൊരു ഇതായപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും അകത്ത് കയറിയതല്ലേ, എന്തായാലും മൂത്രം ഒഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൂത്രം ഒഴിക്കുന്ന ഒരു ആക്ടിലാണ് പുള്ളി വന്ന് ചവിട്ടുന്നത്. ചവിട്ടുന്ന സമയത്ത് തന്നെ ഞാൻ തിരിഞ്ഞു നിന്നതുകൊണ്ട് എൻ്റെ നടുവിന് കിട്ടി. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തവിട്ടി തുറന്നത് ശരിയായില്ല. ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ശോഭ എങ്ങ് കൺവിൻസ്ഡ് ആയി, ഒരു ആണയം കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ശോഭ എങ്ങ് കൺവിൻസ്ഡ് ആയിട്ട് ശോഭ പതുക്കെ വന്ന് ഒമറിൻ്റെ അടുത്ത് പറയുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും ചേട്ടാ നമ്മൾ കാണിച്ചത് പ്രോപ്പർട്ടി ഡാമേജാണ്, അതായത് ഇത് നമ്മളൊരു മാപ്പ് നിങ്ങൾ പേഴ്സണലി പോയി പറയേണ്ട ഒരു ആവശ്യമുണ്ട്. എന്തിന്? അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ മോർണിംഗ് ടാസ്കിൽ ഈ കാര്യം മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് സെപ്പറേറ്റ് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ആരാണ് ഇവിടുത്തെ കേടായ, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളൂലാത്ത പാഴായിട്ടിരിക്കുന്ന ഒരു ബലമെന്ന് ചോദിച്ചതാണ്. അപ്പോൾ പലരും പല പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി എടുത്ത് പറഞ്ഞതാണ്,
അഞ്ജൂസിൻ്റെ പേര്, അഞ്ജൂസിൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് അഞ്ജൂസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരിക്കലും തന്നെ ആ ഒരു ടാസ്കിൽ ബാത്റൂമിനെ യൂട്ടിലൈസ് ചെയ്ത് അല്ലെങ്കിൽ ടോയ്ലറ്റിനെ യൂസ് ചെയ്ത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ വെള്ളി, അതായത് കള്ളി വെളിച്ചത്താവുന്നത് പോലെ അറിയാതെയാണെന്നുണ്ടെങ്കിലും റിനീഷ പറഞ്ഞു ഇത് അഞ്ജൂസിൻ്റെ മാത്രം കളിയല്ല, നമ്മളുടെ ടീം പ്ലേ ആണെന്ന് അറിയാതെ പറഞ്ഞു പോയതാണ്. നിങ്ങളൊന്നും കൂടെ ആ വീഡിയോസ് എടുത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറീനയുടെ മുഖഭാവവും എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും, അയ്യോ ഇവളെ കൊണ്ട് കളഞ്ഞല്ലോ എന്ന് എല്ലാവർക്കും തന്നെ അവിടെ വെച്ച് പറഞ്ഞു. അപ്പോഴേ തന്നെ അഖിൽമാരാൻ പോയിന്റ് നോട്ട് ചെയ്തിട്ട് പറഞ്ഞു, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും ഒമർ ചെയ്തത് ഒരു കുറ്റമല്ല, ഒമർ ചെയ്തതിൽ യാതൊരു തെറ്റും നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല എന്ന് ക്ലിയറായിട്ട് തന്നെ അഖിൽ അവിടെ വെച്ച് പറയുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന ശോഭാവധം നടക്കുന്നത്. ശോഭ എന്തിനു വേണ്ടി ലുലുവിനെ കൊണ്ട്, ഒമർ ലുലുവിനെ കൊണ്ട് ഒരു ഒരു സോറി ഡിമാൻഡ് ചെയ്യിപ്പിച്ചു, അത് പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കർത്തരം. ഒരു ടീം പ്ലേയിൽ നിന്ന് കളിക്കുമ്പോഴത്തേക്ക് അപ്പുറത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, അപ്പുറത്തുള്ള ആൾക്കാർ പറഞ്ഞ കാര്യം ഇതാണ്, നമ്മളുടെ ഭാഗത്താണ് തെറ്റ്. അഖിൽ പറയുന്നുണ്ട് ഒമർ ചവിട്ടി തുറന്നത് ശരിയാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ അത് ഒമർ മാത്രമാണ് ചെയ്തതെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല, നമ്മളെല്ലാവരും അതിൽ ഒരു പങ്കുള്ളതാണ്. കാരണം ആ ഒമർ ചെയ്ത് കഴിഞ്ഞാലും ഒരു ടീം പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്യുവൽ സ്റ്റാൻഡായിട്ട് നന്മ ലോകം കളിക്കുവാൻ നിന്ന ശോഭയെ വലിച്ച് കീറി തേച്ച് ഭിത്തിയിലൊട്ടിച്ചു എന്ന് തന്നെ പറയാം. നല്ലൊരു സൂപ്പർ എപ്പിസോഡ്, സൂപ്പറായിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നത്തേത്. ആ ടാസ്കിനുള്ള അടിയും മറ്റു കാര്യങ്ങളും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ എപ്പിസോഡായിരുന്നു. ടാസ്കും ഒരുവിധം നല്ല രീതിയിൽ തന്നെ എല്ലാവരും ചെയ്തു. അടുത്തത് പറയേണ്ടത് എങ്ങനെയാണ് ഇത്രയും നാളും സൈലൻ്റ് ആയിട്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ സടകുടഞ്ഞെഴുന്നേറ്റ്. ഞാൻ പറയുന്നത് റിനോഷിൻ്റെ കാര്യമാണ്. റിനോഷ് ഭയങ്കര ആക്റ്റീവ് ആകുന്നു, നമ്മൾ എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് റിനോഷ് ദാ അവിടെ പോകുന്നു, അടിച്ച് പിടിച്ച് നിൽക്കുന്നു, അങ്ങോട്ട് വരുന്നു, ഇത് വരുന്നു, സാഗർ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പലതും ചെയ്തപ്പോഴത്തേക്ക് അതിനെതിരെ തെറി വിളിക്കുന്നു, പച്ചത്തെറിയൊക്കെ വിളിക്കുന്നു. റിനോഷ് ഇത്രയ്ക്ക് അങ്ങ് പെട്ടെന്ന് ആക്റ്റീവ് ആവുമോ? കാരണം നമ്മൾ പുറകെയൊക്കെ എടുത്ത് നോക്കണം. പുറകെയൊക്കെ, അതായത് മോർണിംഗ് ടാസ്കിൽ പറഞ്ഞൊരു കാര്യമാണ്. മോർണിംഗ് ടാസ്ക് ഇതായിരുന്നു, എങ്ങനെയാണ് നിങ്ങളിവിടെയുള്ള ഒരാളുടെ വിലയിരുത്തുന്നത്? ചീഞ്ഞ പഴം അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൊള്ളൂല്ലാതെ, അതായത് കൂടെ ഇരിക്കുന്നവരെ കൂടെ കേടാക്കുന്ന ഒരു പഴം, ഒന്നും ചെയ്യാതിരിക്കുന്ന. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞു റിനോഷ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ്, നീ അല്ലാത്ത ദിവസങ്ങളിൽ അടി അല്ല സമയങ്ങളിൽ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്നല്ല, പക്ഷേ ഗെയിമിൽ നിൻ്റെ പ്രസൻസ് പോരാ എന്നുള്ള കാര്യം എല്ലാവരും പറയുമ്പോഴത്തേക്കും, എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്തുള്ളൊരു 90% ആൾക്കാരും റിനോഷിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത്. അവരെല്ലാവരും പറഞ്ഞത് ക്ലിയറായിട്ടും കാര്യമായിട്ടും ഉള്ള കാര്യം തന്നെയാണ്, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. റിനോഷ് വന്ന് നിന്ന് രണ്ട് മൂന്ന് വേറെ ഡയലോഗുകളൊക്കെ അടിക്കുന്നു എന്നുണ്ടെങ്കിലും എന്തൊക്കെ പറഞ്ഞ് എൻ്റെ ഉള്ളിലൊരു വേം കയറിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണിക്കും, ഞാനിവിടെ ജെനുവിനായിട്ട് ഒറിജിനലായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നു എന്നുണ്ടെങ്കിലും ആളുടെ ഒരു ഒരു പ്രസൻസ് എല്ലാ ഗെയിമുകളിലും നമുക്ക് ലാക്കിങ് ആയിരുന്നു. ഇന്നത്തെ ആ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം വീക്ക്ലി ടാസ്കിലേക്ക് പ്രവേശിച്ച റിനോഷിന് അത് നല്ല രീതിയിൽ ട്രിഗർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റിനോഷ് തൻ്റെ എഫേർട്ട് അവിടെ ഇട്ട് തുടങ്ങിയത്. അത് റിനോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു 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 കായികപരമായും ഒക്കെ നേരിടുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചും കൂടെയൊക്കെ സംഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അദ്ദേഹം അവിടെ കാണിച്ചു. അപ്പോൾ ഒരു ചെറ്റത്തരം അല്ലെന്നുണ്ടെങ്കിൽ പക്കാ പോക്കർത്തരം എന്ന് പറയുന്ന ഒരു സംഭവമാണ് സാഗർ എടുത്തുകൊണ്ട് വന്ന് ചെയ്തത്. ഒരു വലിയ ഐസ് കട്ട, വലിയ ഐസ് കട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എത്രയെങ്കിലും കിലോ വെയിറ്റ് വരും. അതിനെ ഒരു തോർത്തിലാക്കി കൊണ്ടുവന്നിട്ട് ഓരോരുത്തരെയും പുറത്ത് അടിച്ചിരുന്നെങ്കിലോ, ഈ ഒരു ഐസ് കട്ടയാണ്, ഐസ് കട്ടയിലെയും ചൂടുവെള്ളത്തിനെയും തമ്മിൽ ഉപയോഗിക്കരുതെന്ന് പറയുന്നു. ഈ ഫ്രോസ് ബൈറ്റ് എന്ന് പറയുന്ന സാധനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു ഭാഗത്ത് നമ്മൾ ഐസ് കുറേ നേരം വച്ചിരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ നെർവ് വരെ അടിച്ചു പോകും. അവിടെ പിന്നെ സപ്ലൈ ഉണ്ടാകത്തില്ല, ബ്ലഡ് സപ്ലൈ ഉണ്ടാകത്തില്ല, ചിലപ്പോൾ കൈയോ കാലോ എവിടെയാണോ വച്ച് പിടിച്ചു വെച്ചേക്കുന്നത് മുറിച്ച് കളയേണ്ട സ്ഥിതി വരും. ഇത് ചൂടുവെള്ളത്തിനേക്കാൾ അപകടകാരിയാണ് ഐസ് എന്ന് പറയുന്ന സാധനം. അതിനെ നിസ്സാരവൽക്കരിക്കരുത്. ഇത് പറയുന്ന നമ്മുടെ സാഗർ പറയുന്നത് ഇങ്ങനെയാണ്, ചൂടുവെള്ളം മുളക് പൊടി അതിനുമായിട്ടൊന്നും ഇത് ഉപമിക്കരുതെന്ന്. അതുമായിട്ട് ഉപമിക്കാതെ പിന്നെ ഏതുമായിട്ടാണ് ഉപമിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അവിടെയുള്ള കൂടുതലും ആൾക്കാർക്കും ഈ ഐസിൻ്റെ ദൂഷ്യഫലത്തെക്കുറിച്ച് അറിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് അറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം നിങ്ങൾ ചുമ്മാ ഒന്നും അറിയാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട, ഒരു 2 മിനിറ്റ് കയ്യിലോട്ട് ചുമ്മാ എടുത്ത് വെച്ച് പിടിച്ചുകൊണ്ടിരുന്നാൽ മതി. ഈ പറയുന്ന വിഷ്ണുവിനാണെന്നുണ്ടെങ്കിലും മുഖത്തേക്കൊക്കെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, കോംപ്ലിക്കേഷൻസാണ്. ഒരു ഒരു ക്രൂക്കട്ട് മൈൻഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത്തരത്തിൽ അതിനെ
ഗ്യാദർ ചെയ്ത് നേരത്തെ തന്നെ പുള്ളിക്കാരൻ ചിന്തിച്ച് വച്ചതാണ്, ഇത്തരത്തിൽ ഐസ് റെഡിയാക്കി വെച്ചിട്ട് കൊണ്ടുവന്ന് ഇവരുടെയൊക്കെ മുഖത്ത് വയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയും വയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ, അത് അതുമായിട്ട് കമ്പയർ ചെയ്യരുതെന്ന്, അതിനെ നല്ല രീതിയിൽ അത് ഭയങ്കരമായിട്ട് ട്രിഗർ അയക്കുന്നത് റിനോഷിനാണ്. റിനോഷ് നല്ല പച്ചത്തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിച്ചതെറി. ആ പുളിച്ചതെറി കേട്ടതിന് ശേഷം സാഗർ പറയുന്നുണ്ട്, നീ എന്തായാലും അതൊന്നും പറയാൻ പാടില്ലായിരുന്നു, എല്ലാവരും സൂപ്പറായിട്ടാണ് കളിക്കുന്നത്, ചേച്ചി എനിക്ക് ചില സമയത്ത് ഇവിടുത്തെ ഭയങ്കര പ്രഷർ കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും പുളിച്ച മൂന്നാലഞ്ച് തെറികൾ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സാഗർ നീറ്റായ ഒരു രീതിയിലേക്കാണ് വന്നേക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള ഒരു ആക്ടിന് സാഗർ മുതിരും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കാണിച്ചത് പോക്കൃത്തരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഐസ് വെച്ചുള്ള കളികളൊന്നും ശരിയായില്ല, തീർത്തും മോശമായ ഒരു അഭിപ്രായം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ജയിലിലേക്ക് പോകേണ്ടത്, ജയിൽ നോമിനേഷനിലേക്ക് പോകേണ്ടത് മെയിനായിട്ടും രണ്ട് പേരാണ്, അത് ശോഭയും, കൂടത്തിൽ നിന്ന് തന്നെ ടീമിനെ ചതിച്ച ശോഭയും. അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ക്രൂക്കഡായിട്ട് നേരത്തെ തന്നെ ഐസ് റെഡിയാക്കി വയ്ക്കുക, ഒരു ഗെയിമിനെ തോപ്പിക്കുവാൻ വേണ്ടി അതിലേക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും ഐസ് ഇട്ട് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ചെയ്ത സാഗറും ശോഭയുമാണ് ജയിലിലേക്ക് പോകേണ്ടതെന്ന് ഞാൻ പറയും. പക്ഷേ അത് ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ടും നല്ലവണ്ണം കളിക്കുന്ന പലരും തന്നെ പലപ്പോഴും തഴയപ്പെടുന്നതുകൊണ്ടും പലതും സംഭവിച്ചേക്കാം. ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ അഖിൽ മാരാർ കാണിച്ചു തന്നു. ഒന്ന്, നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തു തന്നു ശോഭയെ. രണ്ട്, നീ കാണിച്ചത് തെറ്റാണ്, എന്നെ കൊണ്ടുവച്ചതിൽ എനിക്ക് പേഴ്സണലി പ്രശ്നമില്ല, പക്ഷേ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ക്ലിയറായിട്ട് പറഞ്ഞ സാഗറിൻ്റെ ആ ഒരു ആക്ട്. മൂന്ന്, പച്ചത്തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച് 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 കണ്ണ് പൊട്ടിച്ച് കളഞ്ഞു റിനോഷ്. അപ്പോൾ റിനോഷും ഗെയിം കളിക്കുവാൻ റെഡിയായി, ഇറങ്ങി അല്ലെങ്കിൽ ഇറക്കി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇതൊക്കെയായിരുന്നു ഇന്ന് അവിടെ നടന്നത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ദിസ് ഇസ് ഷിജിനാഥ് സൈനിങ് ഓഫ്. ബൈ ബൈ.